വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല, എന്നെ കൊണ്ട് നീ ലാത്തി അടിപ്പിക്കരുത്. ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക? അവൻ എവനോടാ ദേഷ്യം മുഴുവൻ? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ, ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. ഏയ്, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വട്ടു വന്നാ പിന്നെ ഇരട്ടി ശക്തിയാ. ചൂട് പിടിച്ചോടു. ഭ്രാന്തൻ റെഡിയായതുകൊണ്ടായിരിക്കും ഇത്ര വേദന. പതുക്കെ. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, മോ സൂക്ഷിക്കണം, വാവെടുക്കാറായി. എപ്പോഴാ ഇളകുന്നെന്ന് ആർക്കറിയാം? ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനെ ഞാൻ. ഇനി വരട്ടെ, ലാത്തി കൊണ്ട് നല്ല 10 എണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളും. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം കലക്കി? പക്ഷെ ലേശം ഓവറായോ എന്നൊരു സംശയം. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജന ഇനി അതേ പറയും. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവ കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. ഏതായാലും അവനെ ലാത്തി വെച്ച് 4 പൂശി പൂശാൻ പറ്റി. ഏയ്, ആ പൂശി പോരായിരുന്നു, പേടി തൊണ്ടനാ നൊണയൻ. എന്ത് തീർത്തു പറയാൻ പറ്റുമോ? നീ പേടിക്കാതെ, എന്തിനും ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ.
സൂര്യ താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി. എടാ, ഒരു സാധാരണ മനുഷ്യന് ഭ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ എടുത്തിന് സാർ മാത്രം മതിയല്ലോ. വിശക്കുന്നു, വാവല്ലേ ഞണ്ണ. കാശില്ല, വട്ടല്ലടാ കയ്യിരിക്കുന്നത്. പേടിക്കാതെ വാ. എനിക്ക് പഴം വേണം. അയ്യോ, ഇരിക്കോ. ഇല്ല, കരിങ്കല്ലെടുത്ത് എറിയും. അയ്യ വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടോ. ആ, രണ്ടു ഗ്ലാസ് പാലെടുക്കൂ കഴിക്കാൻ. എന്തെങ്കിലും എന്തുവാടോ നോക്കിയിരിക്കുന്നത്? പോയി എടുത്തു വെക്കണോ? മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും. അതെ. FIR എന്ന് കേട്ടിട്ടുണ്ടോ? ഊളമ്പാളം കേട്ടിട്ടുണ്ടോ? ഇവിടെ വാ, ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം, അല്ലാതെ നാട് റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈന്റ്സും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഇവനെ കുറിച്ച് കിട്ടിയാൽ ചവിട്ടി നട്ടലൊഴിഞ്ഞ ഇവന്റെ അല്ല നിന്റെ. വീട്ടിൽ പോടാ, വീട്ടിൽ. ഇത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒടുക്കല തൈഡിയ. ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാനിപ്പോ നാട്ടുകാരുടെ പോയി പ്രാന്തനായിട്ട് അഭിനയിക്കണം. ഇതിലും ഭേദം അങ്ങ് പട്ടാളത്തിലായിരുന്നു, മടുത്തു. ദേവരുമാരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഇതെന്റെ അവസാനത്തെ കത്താണ്, എന്നെ രക്ഷിക്കണം, ഞാനിപ്പോ ചാവും എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത്? ഉത്സവ സീസണാ, പത്ത് ചക്രം ഉണ്ടാക്കേണ്ട സമയം, അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. മടുത്തെങ്കിൽ പഞ്ചാബ് അല്ലേ ഏത് പൂപ്പോ. അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചു ചെല്ലണം, സിക്ക് ലീവ് തീരാൻ പോവാ. ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കെട്ടില്ലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു പോവും. അകത്ത് പൊക്കോ, പട്ടാളത്തിലും പോകാൻ വയ്യ, നാട്ടിൽ എനിക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കഷ്ടമാണ്. ആ കുറുപ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ. ഇനി എനിക്ക് ആരെയതല്ലോ, ഡെസ്സേ തല്ലണോ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് രണ്ടിനും ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ കള്ളസൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അതിനുള്ള വകുപ്പി കുറിപ്പുണ്ടാക്കി തരാം. ആരെങ്കിലും അറിഞ്ഞ കുഴപ്പ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. അവരവിടെ നിന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും, ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറുപ്പേന്ന് വിളിച്ചോടാ. പരട്ടെ കുറുപ്പേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഉടനെ സ്ഥലം എങ്ങോട്ടേക്ക്? എങ്ങോട്ടെങ്കിലും. അയ്യോ, അച്ഛനോട് പറയണ്ടേ? മാങ്ങാ തൊലി രണ്ടു ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറയണം. അടുത്ത ബസ്സിന് തന്നെ പോണം. ആ ഞാൻ ഇന്നലെ മൂന്ന് തവണ ഫോൺ ചെയ്തില്ലേ? സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഇതാ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഇരിക്കൂ, ഞാൻ ഇന്നലെ പുതിയൊന്നും കൊടുത്തു വിട്ടതാണല്ലോ. ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബിൽ പോയി പോകാതെ വീട്ടിലിരിക്കായിരുന്നു. ഞാൻ മാത്തുട്ടിയുടെ കൈ കൊടുത്തു വിട്ടല്ലോ. എന്നാ വേറെ വല്ല വീട്ടിലും കൊടുത്തു കാണും. ഇപ്പൊ മാഡം പോയിക്കോളൂ, ഞാൻ ഒരു എൻക്വയറി നടത്തട്ടെ. സോറി. ഇനി അല്ല, ഇതാരും നമ്മുടെ വേലവെപ്പിനല്ലേ. നീ എന്നിട്ട് ലാൻഡ് ചെയ്തേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖം അല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ഏത് കഥ? എല്ലാം പിന്നെ പറയാം. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കുളിക്കണം, ഭയങ്കര വിശപ്പ്. ഗ്യാസ് മണ്ണാങ്കട്ടാ പോയി കംപ്ലൈന്റ് ഇടോ. ഈ മാത്തുക്കുട്ടി അങ്ങോട്ട് തോറ്റല്ലോ, അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല, അതെങ്ങനെ? പുള്ളിക്കാരൻ നൂറുകൂട്ടം ജോലിയില്ലേ? ഇന്ന് അവൻ ഏത് റൂട്ടിലാ? ഗാന്ധിനഗർ. അപ്പൊ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിനായിരിക്കും. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാനൊരു മൂന്നാല് തെരുവ് കൂടെ കേട്ടിട്ട് വരാം. എനിക്കിത് കിട്ടണം. ഇവിടെ ബുക്ക് ചെയ്തിരുന്ന ചേട്ടൻ ആവശ്യമില്ലല്ലോ. ഇവിടെ കൊച്ചമ്മ സാറും ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. മൊട്ടയും മോൺമെറ്റൊക്കെ ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ, ഒരു നൂറ് സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലവാടൻ പല്ലം കോയ ഇതിനകത്ത് കേറ്റിട്ടുണ്ട്. ആ പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോർണ അല്ല.
കംപ്ലീറ്റ് എലാസ്റ്റിക്കാ വലിച്ചു. ഫോറിന കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ ദുബായ്. പെർഫ്യൂം, വാഷിംഗ് മെഷീൻ, സോണി ടി വി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കി, അല്ല ആളുകൾ എന്റെ പറയും ഓടിപ്പാഞ്ഞ ഇറക്കിയത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം. മതി മതി മതി, എന്നാ ചേട്ടൻ പോട്ടെ. എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാൽ മതി. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പോട്ടെ. അപ്പം എത്ര കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു? 25 വർഷം. ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ഫേസ് ചെയ്ത്. എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത്, ആ പണി പറ്റാത്തോണ്ട് ലിക്കന്റെ പ്രാന്ത കബലിച്ച് അവിടുന്ന് പുറത്തിയാടിയത്. എടാ വേലവയ്പ്പാ, നിന്റെ വായിൽ നാവുകൊണ്ട് പച്ചവളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് വെച്ച് ഒരു പണി വിടില്ല. എന്റെ പൊന്നി ഗ്യാസിക്ക, ആ പരിപാടിയൊക്കെ ഞാൻ എന്നേ നിർത്തി. ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ. അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ എന്ത് ജോലി വേണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ജോലി ഒഴിവ് വേണ്ടേ? ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്. അത് മതിയില്ലേ? അതെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ പോവും, അല്ലെങ്കിൽ തന്നെ പോലീസും പട്ടാളൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ. ഹേയ്, അതൊന്നും ഓർത്തിക്കാ, പേടിക്കണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. രണ്ട് കുരുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ സൂറ്റ് ചുമക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ. ഓക്കെ. ആ മാത്തുക്കുട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ ഒരാൾ വേണം. പക്ഷെ അവസാനം ഇന്ന ചവിടി പുറത്താക്കിയത്. അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് ഇത് നീങ്ങുന്നു. കൊടുകായി അത് വേണ്ട, നമ്മൾ രണ്ട് സെറ്റപ്പിൽ നീങ്ങിയാ മതി. നിങ്ങൾ നിങ്ങളെ സെറ്റപ്പിലും, ഞാൻ എന്റെ സെറ്റപ്പിലും. പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷനിക്ക് ഒരു വലിയ പരിചയമില്ല. അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളൂ. ആ മാറ. ഏ മറിയ ലൈറ്റ് അണയ്ക്ക്.